ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഒത്തിരി ദിവസമില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടവർ ഗാർഡൻ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കണം എന്താപ്പോൾ ഈ ടവർ ഗാർഡൻ എന്ന് അല്ലേ. അപ്പോൾ ഈ ടവർ ഗാർഡൻ എന്ന് പറയുന്നത് ഫ്ലവർ പോട്ട്, ഫ്ലവർ പോട്ട് മീൻസ് ഫ്ലവറിൻ്റെ സ്ട്രീറ്റ് പോട്ട്, ഒരു ഗാർഡൻ പോട്ട് കേട്ടോ. അത് ഒരു സ്റ്റാൻഡും ലെയറായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ഈ ടവർ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, കുറഞ്ഞ സ്ഥലത്ത് ഒത്തിരി ഫ്ലവർ പോട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും, അതായത് പ്ലാന്റ് പോട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഈ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ നല്ല ഗുണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇത് ഗാർഡനിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമില്ല, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൈകാതെ വീടിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ഞാനുണ്ടാക്കിയ ഈ ടവർ ഗാർഡന്. അപ്പോൾ ഇതെങ്ങനെയുണ്ട് കാണാൻ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ കാണുന്ന അത്ര പ്രയാസമൊന്നുമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ ഒരു പി വി സി പൈപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ലെങ്ത്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് കൂട്ടുക. ഇപ്പം മൂന്ന് പോട്ടൊക്കെയാണ് സെറ്റ് ചെയ്യണമെങ്കിൽ ചെറുത് മതി, ഇല്ല നിങ്ങൾ കുറച്ച് ലെങ്ത്തിൽ, അതായത് ഒരു അഞ്ചോ ആറോ പോട്ടൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലെങ്ത്ത് കൂട്ടുക. അപ്പോൾ അത് ഞാൻ ഇതാ ഈ പി വി സി പൈപ്പ് ഞാൻ ഒരു വൈറ്റ് പെയിൻറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് കളറും ചൂസ് ചെയ്യാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മൾട്ടി കളറിൽ കളർഫുൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് പോട്ടാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ചില സ്ഥലത്ത് 20 രൂപയ്ക്ക് കിട്ടും, അതുപോലെ ചില സ്ഥലത്ത് ഇതിന് 30 രൂപയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഏരിയക്ക് അനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരികയാണ്. അപ്പോൾ ഇതുപോലുള്ള പ്ലാസ്റ്റിക് പോട്ട് മൾട്ടി കളറിലെടുക്കുക കേട്ടോ. ഇനി പി വി സി പൈപ്പിൽ ഒരുപോലെ ഗ്യാപ്പ് വിട്ടിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ കമ്പി ചൂടാക്കിയിട്ട് ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. അതുപോലെ പോട്ടിൻ്റെ ഈ അടിവശം കത്തി ചൂടാക്കിയിട്ട് ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുക ഈ റൗണ്ട് ഷേപ്പിൽ. എന്നിട്ട് ഓരോ പോട്ടും ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുക. അങ്ങനെ 5 പോട്ടും ഞാൻ ഇറക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു കമ്പി വെച്ചിട്ട് ജസ്റ്റ് ആ ഹോളിലൂടെ ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഓരോ പോട്ടും അവിടെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡ്, അതായത് ഈ പോട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് ഈ സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പോട്ടിൽ കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ടുണ്ട്, ഇനി ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. ഇനി ഇവിടെ കാണിക്കുന്ന പോലെ ഇത് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക, അതായത് ഈ മണ്ണ് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഒന്നുകൂടി ടൈറ്റാക്കി കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ ഇതിപ്പോൾ ഞാൻ ബാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതായത് ബാക്കിലാണല്ലോ കളർഫുൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇനി ബാക്കിയുള്ള വർക്കൊക്കെ ചെയ്യുന്നത്. ഇപ്പം മണ്ണൊക്കെ നല്ലതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ സിമെൻറ്റ് മിക്സ് ചെയ്തത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് സിമെൻറ്റും മണലും ഒരേ മെഷർമെൻറ്റിലെടുത്ത് അതിൽ കുറച്ച് വെള്ളം ഇട ചെയ്ത് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സിമെൻറ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ സ്റ്റാൻഡ് കുറച്ച് വെയിറ്റ് ഉള്ളതാണല്ലോ, അതായത് പോട്ടൊക്കെ വരുന്നതാണല്ലോ, അപ്പോൾ ഈ വെള്ളം തട്ടുന്ന സമയത്ത് ഇതിന് ഇളക്കം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സിമെൻറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതൊരു ദിവസം ഡ്രൈ ആവാൻ വേണ്ടി വെക്കുക. പിന്നെ ഡ്രൈ ആയതിന് ശേഷം നിങ്ങൾക്കറിയുന്ന കാര്യം തന്നെയാണല്ലോ, സിമെൻറ്റ് ഇട്ട് കൊടുത്താൽ ഒരു ദിവസം കഴിഞ്ഞാൽ ഒരു 3 നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക, 2-3 ദിവസം. ഇല്ലയെന്നുണ്ടെങ്കിൽ സിമെൻറ്റ് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്, അതായത് ഇത് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. ഇപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇത് പെയിൻറ്റ് ചെയ്യുക, അതായത് ഈ പോട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പെയിൻറ്റ് ചൂസ് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ബ്ലൂ പെയിൻറ്റ്, ഇനാമിൽ പെയിൻറ്റിനും ബ്ലൂ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പെയിൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ കയ്യിൽ ഏത് പെയിൻറ്റാണ് ഉള്ളത് അത് ചൂസ് ചെയ്തോളൂ കേട്ടോ. അതായത് ഈ ഒരു പോട്ടിന് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. പിന്നെ കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഈ പോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ബ്ലൂ പെയിൻറ്റാണ് കൊടുക്കുകയാണ്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലൂ പെയിൻറ്റൊക്കെ കൊടുത്തു. ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം മാറ്റി വെക്കണം, എന്നാലേ ഡ്രൈ ആവുള്ളൂ. ഇനി കമ്പി ചൂടാക്കി ഇതിൻ്റെ ഉള്ളിലിങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക, വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഓരോ പോട്ടിലും ഇതുപോലെ ഇങ്ങനെ ഓട്ടും കഷ്ണം കെട്ട് കൊടുക്കുക കണ്ടോ, ഇതുപോലെ ഓട്ടും കഷ്ണം കെട്ട് കൊടുക്കുക. എന്നിട്ട് പോട്ടി മിക്സ് ഫില്ല് ചെയ്യുക. അപ്പോൾ പോട്ടി മിക്സ് എന്താണെന്ന് ഇനിയിപ്പോൾ പലരും ചോദിക്കും, അതായത് മണ്ണ്, മണൽ,
ചാണകപ്പൊടിയാണ് സാധാരണ ഇടല്. ഇപ്പോൾ ഇവിടെ സ്റ്റോക്കില്ല, അപ്പോൾ ഞാൻ ചാണകപ്പൊടി എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് കൊക്കോപ്പീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് എല്ലും പൊടിയാണ്. പിന്നെ ഇതിൽ വളമൊന്നും കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് എല്ലും പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാണ്. അങ്ങനെ ഈ ഒരു പോട്ടിൽ ഞാൻ പോട്ടി മിക്സൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഇതിൽ ഓരോ പോട്ടിലും പോട്ടി മിക്സൊക്കെ ഫില്ല് ചെയ്യുക. ഇത് മാർബിൾ പോത്തോസാണ്. അപ്പോൾ ഈ ഒരു പോട്ടിൽ ഞാൻ മാർബിൾ പോത്തോസാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടെ ഈ അഞ്ച് പോട്ടിലും ഞാൻ മണി പ്ലാന്റിൻ്റെ വെറൈറ്റി ടൈപ്പ് സെറ്റ് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ പോലെ മാർബിൾ പോത്തോസാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നിയോൺ പോത്തോസാണ്. അപ്പോൾ അടുത്ത പോട്ടിൽ സെറ്റ് ചെയ്യുന്നത് നിയോൺ പോത്തോസാണ്. അപ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് പിടിപ്പിക്കുന്നത്. ഇത് ജേഡ് പോത്തോസാണ്. അപ്പോൾ അടുത്ത പോട്ടിൽ സെറ്റ് ചെയ്യുന്നത് ജേഡ് പോത്തോസാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫ് കണ്ടോ, നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലാണ്. അപ്പോൾ ഇനി ഇതും ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതിലിങ്ങനെ സെറ്റ് ചെയ്യണം. അടുത്തത് ഗോൾഡൻ പോത്തോസാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ലീഫ് കണ്ടോ, ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ടാണ്. അതായത് ഒരു മഞ്ഞ കളറും പച്ച കളറും എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടാണ്. അതാണ് ഗോൾഡൻ പോത്തോസ് എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇനി അടുത്തതായി ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ഈ പോട്ടിൽ സെറ്റ് ചെയ്യാണ്. ഇത് എൻജോയ് പോത്തോസാണ്. ഇതിൻ്റെ ലീഫിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് കട്ടിയുള്ളതായിരിക്കും. പിന്നെ അതുപോലെ ഇതൊരു ഡബിൾ ഷെയ്ഡ് തന്നെയാണ്. അതായത് ഒരു ഗ്രീൻ ഷെയ്ഡും പിന്നെ കുറച്ചൊരു വൈറ്റ് ഷെയ്ഡ് ചേർന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡബിൾ ഷെയ്ഡിലായിട്ടാണ് ഇതിൻ്റെ ലീഫ്. അപ്പോൾ ഇത് ഏറ്റവും മുകളിലത്തെ പോട്ടിലാണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ഇത് കളർ പേബിൾസാണ്. അപ്പോൾ ഇനി അടുത്തത് ചെയ്യുന്നത് ഇവിടെ സിമെൻ്റ് ഇട്ടില്ല, അതായത് നമ്മുടെ ഈ പോട്ടിലെ അടിയിൽ സെറ്റ് ചെയ്തില്ല, അതിൻ്റെ മുകളിൽ ഞാൻ ഈ കളർ പേബിൾസ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റായി. കണ്ടോ നല്ല കളർ പേബിൾസാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒരു എത്ര 1 kg 45 rupees അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതും കൂടി സെറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ടവർ ഗാർഡൻ പ്ലാന്റ് പോട്ട്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഈ പ്ലാന്റ്സൊക്കെ ഇപ്പോൾ വളരെ കുറഞ്ഞ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിക്കായി വന്ന് നല്ല ബുഷിയായിട്ട് വരണം, എന്നാലായിരിക്കും കൂടുതൽ കാണാൻ ഭംഗി. അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നീട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ചെയ്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്ക് അറിയാമല്ലോ, എൻ്റെ ഗാർഡൻ ടൂറൊക്കെ കാണിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ അത് പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ നല്ല ബുഷിയായിട്ടൊക്കെ വരട്ടെ കേട്ടോ. പിന്നെ ഈ ഒരു ടവർ ഗാർഡൻ്റെ മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലത്ത് ഒത്തിരി പ്ലാന്റ്സ് അറേഞ്ച് ചെയ്ത് വെക്കാന്നാണ്. അതായത് ഈ ഒരൊറ്റ സ്റ്റാൻഡിലാണ് 5 types പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത്. അതായത് മണി പ്ലാന്റിലാണ് 5 variety ടൈപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കുറഞ്ഞ സ്ഥലമുള്ളവർക്കൊക്കെ ഇത് വളരെ ഗുണം ചെയ്യും. മാത്രമല്ല അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും ഗാർഡനിൽ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.